ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും ഇക്കും വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മിൻറ്റ് സോഡ ആയിട്ടാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ചെറുനാരങ്ങ, രണ്ട് കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില, ഒരു ബൗള് പഞ്ചസാര, പിന്നെ കുറച്ച് കസ്കസ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ക്ലബ് സോഡയാണ്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നോമ്പ് തുറന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ ഈ മിൻറ്റ് സോഡ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭക്ഷണമൊക്കെ പെട്ടെന്ന് തേച്ച് കിട്ടും. അപ്പം നമ്മൾ ചെയ്യണത് പിന്നെ ഈ ബൗളെടുത്തിട്ട് പിന്നെ നാരങ്ങയുടെ ജ്യൂസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാണ്. ബാങ്ക് കൊടുക്കാൻ ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുകയാണ്. അപ്പം വെള്ളം തന്നെയാണ് കാര്യമായിട്ട് എല്ലാവർക്കും വേണ്ടത്. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ്റെ ഒരു മൂടുണ്ടാവില്ല. വെള്ളം നല്ലതുപോലെ കുടിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഈ വേനലായതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ വെള്ളമൊക്കെ കുടിക്കുക. അപ്പം പിന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പുതിനയിലൊക്കെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ട് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പഞ്ചസാര കൂടി ആഡ് ചെയ്യുക. അപ്പം ഒരു ബൗള് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഇട്ട് കൊടുക്കുകയാണ്. കസ് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി നമുക്കിത് നല്ല ഇതുപോലെ ഒന്ന് ക്രീമായിട്ട് നനച്ചെടുക്കണം. കസ്കസ് പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരത്തെ ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അത്. ഓക്കെ, നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് മിൻറ്റ് ലൈം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടത്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 ദിവസം നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇതാ ഇത്രയും മതി. അപ്പം നമ്മൾ 2 ഗ്ലാസ്സിൽ ഒരുപോലെ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, കസ്കസ് അത് വേണമെന്നില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് സോഡ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1st ഗ്ലാസ്സിൽ ഒഴിച്ചത് എടുക്കാൻ മറന്നതാണ് കേട്ടോ ക്യാമറയിൽ. അപ്പോൾ 2 ലും മാറി മാറി അങ്ങോട്ട് ഒഴിക്കുക. ഫുൾ ചാർ സോഡേൻ്റെ വേറൊരു ഐറ്റമാണ് കേട്ടോ അത്. നല്ല അടിപൊളിയാണ്. നോമ്പൊക്കെ തുറന്നിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻസൊക്കെ ഒന്ന് പെട്ടെന്ന് അറിയിക്കുക. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൽ സോഡയ്ക്ക് പകരം തണുത്ത വെള്ളം ഒഴിച്ചാലും മതി. നമുക്ക് മിൻറ്റ് ലൈമായിട്ടും കഴിക്കാം. സോഡ വേണം, നിർബന്ധമൊന്നുമില്ല. കാര്യം പറയാൻ മറന്നു, ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ ആരും മറക്കണ്ട. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനും മിക്കി വീണ്ടും വരുന്നത് വരെയും ടേക്ക് കെയർ, ബൈ.